നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചില മുഖ്യധാര മാധ്യമങ്ങൾ, മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ, ഇന്നൊരു നല്ല ഒന്നാം തരം കുത്തിത്തെരുപ്പ് വാർത്തയുമായിട്ടാണ് പുറത്തിറങ്ങിയത്. അവർ അത് ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരിക്കുന്നു എന്നാണ്. ഉദാഹരണമായിട്ട് അവർ കൊടുത്തത്, അവിടുത്തെ ചില തെങ്ങുകളിൽ വെള്ളയും ചുമല കളറും അടിച്ചിരുന്ന തെങ്ങുകളുടെ ചിത്രമാണ് അവർ കൊടുത്തിരുന്നത്. ഇതിലെ സത്യം എന്താണെന്നറിയാമോ? ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കീടങ്ങളെ തുരത്താൻ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അതൊരു തരം മണ്ണാണ്, ചുവന്ന മണ്ണാണ്. അതിന് ഉത്തരേന്ത്യയിൽ പറയുന്ന പേര് മട്ടി അഥവാ മാടി കളർ എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് മണ്ണ്, ഭൂമി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മണ്ണിൻ്റെ നിറം എന്നും അതിനെ പറയും. പെയിൻറ്റിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു ഏർപ്പാടാണിത്. വെള്ള കളറിന് കുമ്മായമോ അല്ലെങ്കിൽ വെള്ള പെയിൻറ്റോ അടിക്കും. പകരം അതിന് താഴെയായിട്ട് ഈ മണ്ണ് വാരി പൂശുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇവർ കാവ്യവൽക്കരണം എന്ന് പറയുന്നത്. ഈ മനോരമ പോലെയുള്ള മാധ്യമങ്ങളുടെ ഡെസ്കിലിരിക്കുന്നവർ ഒന്നുകിൽ നല്ല ഒന്നാം ക്ലാസ് വർഗീയവാദികളായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര കുടിക്കാൻ നിൽക്കുന്ന നല്ല എ ക്ലാസ് കുറുക്കനായിരിക്കണം. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഇത്തരം പിതൃശൂന്യ വാർത്തകൾ പടച്ചു വിടാമോ? ഒന്ന് ഓർത്തു നോക്കൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏത് വളപ്പിൽ ചെന്നാലും നിങ്ങൾക്ക് ഇത്തരം തെങ്ങുകൾ കാണാൻ പറ്റും. ഇത് എത്രയോ കാലമായിട്ട് ചെയ്യുന്നതാണ്. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും എന്തിന് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് തെങ്ങിലെ കീടങ്ങളെ തുരത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെ ഏത് രീതിയിലാണ് വളച്ചൊടിച്ചതെന്ന് നോക്കുക. ഇവർ ഇനി ഈ ലക്ഷദ്വീപും വെച്ചിട്ട് രണ്ടോ മൂന്നോ ആഴ്ച വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കും. എന്താ ചെയ്യുക, നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ തെറ്റുപറ്റി എന്നറിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ അത് പിൻവലിക്കാനും ക്ഷമാപണം നടത്താനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ മുൻനിര മാധ്യമങ്ങളൊക്കെ പറ്റിയ തെറ്റ് പുറത്തു പറയാനോ ഒന്നും ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്താ ചെയ്യുക? നമ്മുടെ ഇന്ത്യയിൽ ഈ ബീഫ്, കാവ്യവൽക്കരണം, ഫാസിസം, സംഘി ഫാസിസം, മോദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ചിലവാകുന്ന ചില സംഗതികളാണല്ലോ. അത് വിറ്റ് കാശാക്കാനാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ശ്രമിക്കുന്നത്. പക്ഷേ ഇവർക്ക് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? മറ്റൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ കോവിഡ് മൂലം മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മുഴുവൻ വിദ്യാഭ്യാസവും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. ഒപ്പം അവർക്ക് 18 വയസ്സാകുമ്പോൾ മുതൽ അവർക്ക് ഒരു മാസവും ഓരോ മാസവും നിശ്ചിത തുക സ്റ്റൈഫൻഡായിട്ടും ലഭിക്കും. എപ്പോൾ അവർക്ക് 23 വയസ്സാവുന്നോ അപ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലും കിട്ടും. ഈ പണം നൽകുന്നത് PM Care ആണ്, അതായത് പ്രധാനമന്ത്രിയുടെ. ഈ പദ്ധതിക്ക് PM Care for Children എന്നാണ് പേര്. ഇത് ഇങ്ങനെ എടുത്തു പറയാനുള്ള പ്രത്യേക കാരണം, ഇത് നാളുകളിൽ ഒരുപക്ഷെ മറ്റൊരു മലയാളം പേരിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം. ഇതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനും പിണറായിയുടെ സർക്കാരും അടിച്ചു മാറ്റി കൊണ്ടുപോയേക്കാം. അതാണ് കുറേ കാലം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ എടുത്തു പറയുന്നത്. കോവിഡ് മൂലം രക്ഷിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നഷ്ടപ്പെട്ട ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. ഒപ്പം 18 വയസ്സ് മുതൽ അവർക്ക് ഒരു നിശ്ചിത തുക മാസം മാസം സ്റ്റൈഫൻഡായിട്ട് നൽകുന്നു. എപ്പോൾ അവർക്ക് 23 വയസ്സാവുന്നു അപ്പോൾ 10 ലക്ഷം രൂപ കൂടെ അവർക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഈ പദ്ധതി. ഇനി വേറെ മലയാള പേരുകളിലൊക്കെ നമുക്കത് വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ 6 മണി നമ്മുടെ മുഖ്യമന്ത്രിയുടെ വയലും വീടും പരിപാടിയിലുള്ള 6 മണിക്കുള്ള വയലും വീടും പരിപാടിയിൽ കൂടെ നമുക്കത് വേറെ പേരിൽ കേൾക്കാം. കുറേ കാലമായിട്ട് മലയാളികളുടെ വിധി ഇതായതുകൊണ്ട് തൽക്കാലം അതങ്ങ് സഹിക്കുക, മറ്റൊന്നും ചെയ്യാനില്ല. മറ്റൊരു രസകരമായിട്ടുള്ള വാർത്ത, നമ്മുടെ KK രമ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ, അതായത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവർ TP ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉള്ള ഒരു ബാഡ്ജ് അവർ കുത്തിയിരുന്നു. അത് ചട്ടലംഘനമാണോ എന്നുള്ള രീതിയിൽ അവർക്കെതിരെ നടപടിക്കൊക്കെ തുനിഞ്ഞിരുന്നു. എന്തായാലും അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല. അവർ സഭയിൽ പുതുമുഖമായതുകൊണ്ട് ക്ഷമിച്ചേക്കാം എന്ന് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പീക്കറുടെ ഒക്കെ ഡയസ് തല്ലിപ്പൊളിച്ച ഒരാൾ സ്പീക്കറായിട്ടിരുന്ന നിയമസഭയാണ് അത്, കഴിഞ്ഞ നിയമസഭ.
അത് സ്പീക്കറുടെ ഡേസും നിയമസഭയിലെ കമ്പ്യൂട്ടർ അടക്കം പലതും തള്ളിപ്പൊളിക്കുകയും അവസാനം ഡെസ്കിൻ്റെ മണ്ടയിൽ കയറിയിരുന്നുകൊണ്ട് തിരുവാതിര കളിക്കുകയും ലാസ്റ്റ് ബോധം കെട്ട് ഡെസ്കിൽ വീഴുകയും ചെയ്ത ഒരു മഹാനാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നും കൂടെ ഓർക്കണം. അത് അത്രയൊന്നും കടുത്ത തെറ്റൊന്നും അല്ല കെ കെ രമ ചെയ്തത്. അവരുടെ ഭർത്താവിൻ്റെ അതായത് സി പി എമ്മുകാരാൽ കൊല്ലപ്പെട്ട അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച ഒരു ബാഡ്ജ് ധരിച്ചിരുന്നു എന്നതാണ് തെറ്റ്. എന്തായാലും വിശാല മനസ്കരായ ഈ സി പി എമ്മുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ അതങ്ങ് ക്ഷമിച്ചു കൊടുത്തല്ലോ, വളരെ വളരെ സന്തോഷം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ന് കുറച്ച് കുറവുണ്ട്. 19,894 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായിരിക്കുന്നത്. അതേപോലെ തന്നെ 186 മരണങ്ങളാണ്. ഇതിങ്ങനെ 200 തന്നെ നിൽക്കുകയാണ്. ഇന്നലെ ഇതിൽ കുറച്ച് കൂടുതലായിരുന്നു. ഇന്നലെ 198 പേരായിരുന്നു. ഇന്ന് 186 പേരാണ് മരണപ്പെട്ടതെന്ന് കാണിക്കുന്നത്. അപ്പോഴും നമ്മുടെ ഈ ഓരോ ദിവസവും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം തീരെ കുറഞ്ഞു എന്ന് പറയാനാവില്ല. നമ്മുടെയൊക്കെ എത്രയോ ഇരട്ടിയുള്ള 5-6 ഇരട്ടിയുള്ള ഉത്തർപ്രദേശൊക്കെ 3,000 താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അത്രമാത്രം മികച്ച പ്രവർത്തനമായിരിക്കണം അവിടെ അവിടുത്തെ സർക്കാരുകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം. അത് അത്രയും വലിയ സംസ്ഥാനമാണ്. ഏതാണ്ട് 23 കോടിയോളം ജനങ്ങളുണ്ട് അവിടെ. അവിടെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 3,000 താഴെ മാത്രം ആളുകൾക്ക് ഒരു ദിവസം കോവിഡ് പോസിറ്റീവ് ആവുന്നുള്ളൂ. അതേപോലെ തന്നെ മരണനിരക്കും കുറഞ്ഞു വരുന്നു. പിന്നെ ഇന്ത്യയിലൊട്ടാകെ മൊത്തത്തിൽ ഒരു ദിവസം കോവിഡ് ബാധിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ രോഗമുക്തി പ്രാപിച്ചു, സുഖം പ്രാപിച്ച് പുറത്തേക്ക് അതായത് വീടുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്തയുമുണ്ട്. എന്തായാലും ലോകം മൊത്തം എല്ലാവരും ഈ ഒരു മഹാമാരിയിൽ നിന്ന് മുക്തരാവട്ടെ. ലോകം പഴയ പോലെ തന്നെ ശാന്തിയും സമാധാനത്തോടെ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഈ രണ്ടാമത്തെ കോവിഡ് തരംഗം ഏകദേശം വരുതിയിലാവുന്നു എന്ന് ബോധ്യമായതിനാലാവാം നമ്മുടെ സർക്കാരുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ CAA പൗരത്വ നിയമം പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ അതിൻ്റെ അപേക്ഷകളൊക്കെ സ്വീകരിച്ചു തുടങ്ങി. അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ വികസന കാര്യത്തിനുള്ള കാര്യങ്ങൾ വളരെ വേഗം മുന്നോട്ട് നീങ്ങുന്നു. പതിവ് പോലെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും കുറേ ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ കുറച്ച് സുഡാപ്പികളും കോൺഗ്രസ്സുകാരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കും. ഇവിടെ നമ്മളും പലപ്പോഴും ഇതേപോലെ തന്നെ പല പ്രതിഷേധങ്ങളും കണ്ടിട്ടുണ്ട്. ഗെയിൽ പദ്ധതിയുടെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ മൂലമ്പള്ളിയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ നാട്ടുകാർ പ്രതിഷേധിക്കും. അതിനൊപ്പം ചില പാർട്ടിക്കാരുമൊക്കെ കൂടും. അതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതാണ്. അതേപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ലക്ഷദ്വീപിലുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും 2-3 ഓടിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമാണ് അത് തീരുമാനിച്ചത് എന്നുകൊണ്ട് അതിനെ തടയാൻ പറ്റിയ കഴിവുള്ള ഒരാളും കേരളത്തിലില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ലക്ഷദ്വീപിൽ അവരെന്താണോ ഉദ്ദേശിച്ചത്, എന്ത് വികസനമാണോ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതുമായിട്ട് ആ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാൻ പോലും പറ്റില്ല, പാസ് വേണം. പിന്നെ നമ്മുടെ ഈ DYFI റഹീമൊക്കെ ലക്ഷദ്വീപ് വളയാൻ പോകുന്നു എന്ന് ചില വാർത്തകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവർ നീന്തിയാണോ അങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇനി റഹീമൊക്കെ ആയതുകൊണ്ട് ചില ഒരുപക്ഷെ നീന്തി ലക്ഷദ്വീപിലെത്താനുള്ള സാധ്യത ഇല്ലാതില്ല. എന്തായാലും അവരുടെ ഇത്തരം കലാപരിപാടികളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.